ഇതിനിടയ്ക്ക് പാക് പഞ്ചാബിലെ സർഗോദ ജില്ലയിലെ റോഡരികിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ യാചകനെ പരിശോധിച്ചവർ ശരിക്കും ഞെട്ടി. യാചകന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് 534,000 രൂപയും സൗദിയിലേക്കുള്ള അംഗീകൃത വിസ അടങ്ങിയ പാസ്പോർട്ടും. ഭിക്ഷക്കാരൻ സൗദി അറേബ്യയിലേക്ക് നിരവധി തവണ യാത്ര ചെയ്തിരുന്നുവെന്ന് പാസ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ്. ഇതിൽ നിന്നൊക്കെ പുറത്തു വരുന്ന ഒരു സത്യം, പാകിസ്ഥാൻ പൗരന്മാർ ഉംറ വിസ ചൂഷണം ചെയ്ത് സൗദിയിലേക്ക് പോയി ഭിക്ഷാടനം നടത്തുകയാണ് ചെയ്യുന്നത്. പാക് ഭിക്ഷാടകരെ കൊണ്ട് തങ്ങളുടെ ജയിൽ നിറഞ്ഞതായി ഇറാഖി സൗദി അംബാസഡർമാർ പാകിസ്ഥാനി വിദേശ മന്ത്രാലയത്തെ പലതവണ അറിയിച്ചിട്ടുമുണ്ട്. ഏതായാലും മുസ്ലിം രാജ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനികളെ പൊതുവെ കള്ളന്മാർ, പിച്ചക്കാർ, വിശ്വസിക്കാൻ കൊള്ളാത്തവന്മാർ, കുറ്റവാളികൾ എന്നൊക്കെ പറഞ്ഞ് അവരുടെ നാടുകളിൽ നിന്ന് ഓടിച്ചുവിടുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനികളെ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ഈ അറബ് രാജ്യങ്ങളെ ആരെങ്കിലും മുസ്ലിം വിരോധികളെന്ന് പറയുമോ? ഇങ്ങനെ പാകിസ്ഥാനികളെ തുരത്തുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ മുസ്ലിം രാജ്യങ്ങളാണെന്നും നമ്മൾ ഓർക്കണം. ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത് പാകിസ്ഥാനികൾ തങ്ങളുടെ രാജ്യത്ത് വന്നും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു. പോക്കറ്റടി, മോഷണം, ഭിക്ഷാടനം, ഇതൊക്കെയാണ് ഇവരുടെ സ്ഥിരം തൊഴിൽ. ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെ പാകിസ്ഥാനികളെ ഇനി തങ്ങളുടെ രാജ്യത്ത് വച്ചു പൊറപ്പിക്കാനാകില്ല. UAE വെളിപ്പെടുത്തുന്നത് അവിടെ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളിൽ 50% ചെയ്യുന്നത് പാകിസ്ഥാനികളാണെന്നാണ്. സൗദി പറയുന്നത് കഴിഞ്ഞ 2.5 വർഷത്തിനുള്ളിൽ 44,000 പാകിസ്ഥാനികളെയാണ് സൗദിയിൽ നിന്ന് ഡിപ്പോർട്ട് ചെയ്തത്. രാജ്യത്ത് ഇവർ നടത്തുന്ന കുറ്റകൃത്യങ്ങളും ഭിക്ഷാടനവുമാണ് ഇത്തരം തീരുമാനത്തിന് ആ രാജ്യത്തെ പ്രേരിപ്പിച്ചത്. സൗദി അറേബ്യയുടെ വെളിപ്പെടുത്തൽ, മക്കയിൽ പോക്കറ്റടി നടത്തുന്നവരിൽ ഭൂരിഭാഗവും പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ്. ഹജ്ജ് ഉംറ എന്ന പേരിൽ മക്കയിലെത്തുന്ന പാകിസ്ഥാനികൾ ഇവിടെ അങ്ങ് തങ്ങുകയാണ്. പിന്നെ അവർ പോക്കറ്റടി, ഭിക്ഷാടനം, കുറ്റകൃത്യങ്ങൾ എന്നിവ ചെയ്ത് കള്ളന്മാരാകുന്നു. പാകിസ്ഥാനിൽ നിന്ന് 1 വർഷം 6 മുതൽ 8 ലക്ഷം ആൾക്കാരാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഇതിൽ 4 മുതൽ 5 ലക്ഷം ആളുകളും പിന്നെ തിരിച്ച് പാകിസ്ഥാനിൽ പോകാറേയില്ല. സൗദിയുടെ അതേ പരാതിയാണ് ഖത്തറിനുമുള്ളത്. അവിടുത്തെ കുറ്റവാളികളിൽ പകുതിയും പാകിസ്ഥാനിൽ നിന്നുള്ളവരാണെന്നാണ് ആരോപണം. പോരാത്തതിന് ഇവർ ഖത്തറിന്റെ ഒരു നിയമവും അനുസരിക്കാനും തയ്യാറല്ല. ബൈക്ക് ഓടിക്കുന്നവർ ഹെൽമറ്റ് ധരിക്കാൻ ഒരുക്കമല്ല. ഇതിന്റെയൊക്കെ പേരിൽ ഇവരെ ഒഴിപ്പിക്കേണ്ടി വന്നു. ഇതേ അവസ്ഥ തന്നെയാണ് കുവൈറ്റിനുള്ളതും. കുവൈറ്റുകാർ പറയുന്നത് പാകിസ്ഥാനികൾ ഇവിടെ വന്നാൽ സത്യസന്ധമായി പണിയെടുക്കാറില്ല. 6 മാസത്തിന് ശേഷം ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാം എന്ന ഉദ്ദേശത്തോടെയാണ് ഇവർ ഇവിടേക്ക് വരുന്നത്. കുവൈറ്റും പാകിസ്ഥാനികളെ കൊണ്ട് ഏറെ ബുദ്ധിമുട്ടിലാണ്. സത്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ ഭിക്ഷാടകരിൽ 90% പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ്. ഇവർ ഓരോ വർഷവും ഭിക്ഷാടനത്തിലൂടെ 35 ലക്ഷമാണ് ഉണ്ടാക്കുന്നത്. ഇത് പാകിസ്ഥാൻ ബഡ്ജറ്റിന്റെ 61%. ഇവർ ഗൾഫിലെ ഭിക്ഷാടനം നിർത്തിയാൽ പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ തന്നെ താറുമാറാകും. കാരണം ഈ രാജ്യങ്ങളിലുള്ള പാകിസ്ഥാനികൾ ഓരോ വർഷവും 2.5 ലക്ഷം രൂപയാണ് പാകിസ്ഥാനിലുള്ള കുടുംബങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നത്. പാകിസ്ഥാനികളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ സൗദിയിൽ 6%, UAE 17%, ഖത്തറിൽ 7% പാകിസ്ഥാനികളാണ് ഉള്ളത്. ഇവരെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇവർക്ക് പരിശ്രമിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് എളുപ്പത്തിൽ ധനം സമ്പാദിക്കാനായി മോഷണവും ഭിക്ഷാടനവും നടത്തുന്നത്. അതുപോലെ ഇവർക്ക് പ്രത്യേകിച്ച് തൊഴിൽ പരിശീലനമോ വിദ്യാഭ്യാസമോ ഉള്ള കൂട്ടരല്ല. അതുകൊണ്ട് തന്നെ ഇവരെ വിശ്വസിച്ചൊരു പണി ഏൽപ്പിക്കാനും ആകില്ല. തൊഴിൽ നൈപുണ്യം ഇല്ലാത്തവരായതുകൊണ്ടാണ് ഇവർ ഉംറയ്ക്ക് എന്ന് പറഞ്ഞ് സൗദിയിലേക്ക് പോയിട്ട് ഭിക്ഷാടനവും പൊക്കറ്റടിയുമായി അവിടെ എങ്ങും കൂടുന്നത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ മുസ്ലിം രാജ്യങ്ങൾ പാകിസ്ഥാനെ ബോധിപ്പിച്ചിട്ടുള്ളതുമാണ്. ഇനി പാകിസ്ഥാനിൽ മോഷണം നടത്തുന്നത് സാധാരണക്കാർ മാത്രമല്ല. 2021 പാകിസ്ഥാനിലെ 2 ഡിപ്ലോമാറ്റുകൾ ദക്ഷിണ കൊറിയയിലെ ഒരു സ്റ്റോറിൽ നിന്നും ചോക്ലേറ്റും തൊപ്പിയും മോഷ്ടിച്ചതിന് പിടിക്കപ്പെട്ടിരുന്നു. 2024 മാർച്ചിൽ ഇറ്റലിയിൽ നടന്ന ഒളിമ്പിക്സ് ക്വാളിഫയിങ് മാച്ചിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ബോക്സർ തന്റെ കൂട്ടുകാരന്റെ ബാഗിൽ നിന്നും പണം മോഷ്ടിച്ചിരുന്നു. ഇതിൽ നിന്നൊക്കെ പാകിസ്ഥാനിൽ കള്ളത്തരവും കബഡിയും എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ.